ചോദ്യവും അതിന് നമ്മൾ കരുതേണ്ട ഉത്തരവും ഒക്കെ ഏകദേശം മനസ്സിലായല്ലോ. നമുക്കിനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഉൽപ്പാദനം കോളനികളിലേക്ക് മാറ്റുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏവ? 4 സ്കോറിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉൽപ്പാദനം സ്വന്തം രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്ന ഉൽപ്പാദനം? അവർക്ക് വലിയ വലിയ ഫാക്ടറികളുണ്ട്, അതുപോലെ അവർക്ക് സാങ്കേതിക വിദ്യയുണ്ട്. റോ മെറ്റീരിയൽസ് അവർ എവിടെ നിന്ന് കൊണ്ടുവരും? കോളനികളിൽ നിന്നും കൊണ്ടുവരും, എന്നിട്ട് ഇവിടെ ഉൽപ്പാദനം നടത്തും, എന്നിട്ട് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കിയിട്ട് ഉൽപ്പന്നമാക്കിയിട്ട് അവരവിടെ കൊണ്ടുപോയിട്ട് വിപണനം ചെയ്യും. അതിനു പകരം എന്തിനു വേണ്ടിയിട്ടാണ് ഉൽപ്പാദനം കോളനികളിലേക്ക് വ്യാപിപ്പിച്ചത് എന്നുള്ളതാണ് 4 സ്കോറിൻ്റെ ഈ ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ഉത്തരം എഴുതുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മനസ്സിൽ പെട്ടെന്ന് ഓർക്കണം. പരീക്ഷാ ഹോളിലാണെങ്കിലും അല്ലാതെങ്കിലും ഒക്കെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ റോ മെറ്റീരിയൽസ് വളരെയധികം ഉള്ളത്, അസംസ്കൃത പദാർത്ഥങ്ങൾ വളരെയധികമായിട്ടുള്ളത് കോളനികളിലാണ്. തൊഴിലാളികളും വളരെയധികമായിട്ട് അവിടെയുണ്ട്. സ്വന്തം രാജ്യത്താണെങ്കിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നു, ലാഭം കുറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് തങ്ങളുടെ ഈ ഉൽപ്പാദന പ്രക്രിയ കോളനികളിലേക്ക് നേരിട്ട് കൊണ്ടുപോയി കൂടാ എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. അതുതന്നെയായിരിക്കും അവരെ ഇതിന് പ്രേരിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കതിൻ്റെ ഒരു കീയിലേക്കൊന്ന് പോവാം. ഉണ്ടല്ലോ, അസംസ്കൃത വസ്തുക്കളും കുറഞ്ഞ കൂലിക്ക് തൊഴിലാളികളും കോളനികളിൽ സുഭിക്ഷമാണ്. തൊഴിലാളി സംഘടനകളുടെ പ്രശ്നം എവിടെയില്ല? കോളനികളിലില്ല. അവർ സംഘടിതരല്ല, അവർ അഭ്യസ്ത വിദ്യരല്ല, അവർ എപ്പോഴും അടിയാളന്മാരായിട്ട് നിന്നിട്ട് മാത്രമേ അവർക്ക് ശീലമുള്ളൂ. മാത്രമല്ല, നിർമ്മിച്ച വസ്തുക്കളുടെ കമ്പോളങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം കോളനികൾക്കെണ്ണം നടത്തിയത്, അതും കോളനികൾ തന്നെയാണ്. പിന്നെ ഇതിനൊക്കെ ബദലായിട്ട് അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം, നിർമ്മിച്ച വസ്തുക്കൾ കൊണ്ടുപോകുന്നതിന് പകരം മൂലധനം കൊണ്ടുപോവുക. അങ്ങനെ മൂലധനം കയറ്റുമതി ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ മുതലാളിത്തം പതുക്കെ പതുക്കെ കൊളോണിയലിസത്തിലേക്കും പിന്നെ ഈ മൂലധനം കയറ്റുമതി ചെയ്ത് ഉൽപ്പാദനം അവിടെ തുടങ്ങിയ ഘട്ടത്തിലേക്കും എത്തിയപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇത് മെക്കാളെ പ്രഭു പറഞ്ഞ ഒരു കാര്യമാണ് ചോദ്യരൂപേണ വന്നിരിക്കുന്നത്. ജന്മം കൊണ്ടും നിറം കൊണ്ടും തദ്ദേശീയരും അഭിരുചി വിദ്യാഭ്യാസം എന്നിവ കൊണ്ട് പാശ്ചാത്യരുമായ ഒരു ജനതയെ സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. മെക്കാളെ പ്രഭു ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ത്? അതിനായുള്ള അദ്ദേഹം സ്വീകരിച്ച മാർഗങ്ങളേവ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മെക്കാളെ പ്രഭു ഇത് പറഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ, മെക്കാളെ പ്രഭു നമുക്കറിയാം വിദ്യാഭ്യാസം, ഇന്നത്തെ വിദ്യാഭ്യാസം, നമ്മുടെ ഇന്ന് നമ്മൾ പിന്തുടർന്ന വിദ്യാഭ്യാസത്തിന് പോലും അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള ചില ചുവകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസത്തെ പാശ്ചാത്യവൽക്കരിക്കാനായിട്ട് മുൻകൈ എടുത്ത വ്യക്തിയാണ് അദ്ദേഹം. അതിനുവേണ്ടി സൈനിക ശക്തി ഉപയോഗിച്ച് വിമോചന പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം ശ്രമിച്ചത്. അതുപോലെ നിയമവ്യവസ്ഥയും ഭരണ സംവിധാനവും നികുതി പിരിവിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ കിട്ടാവുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഈ നികുതി പിരിവിന് വേണ്ടിയിട്ടും അതുപോലെ അവരുടെ ഭരണ സംവിധാനം ശക്തിപ്പെടുത്താനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചു. അതുപോലെ നമുക്ക് തദ്ദേശീയമായ ഒരു തനത് സംസ്കാരമുണ്ടായിരുന്നു. ആ തനത് സംസ്കാരത്തെ തുരങ്കം വയ്ക്കൽ കൂടിയായിരുന്നു വിദ്യാഭ്യാസ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് നാം ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നമുക്കിവിടെ മദ്രസകളുണ്ടായിരുന്നു, ഇന്നും മദ്രസകളുണ്ട്. പക്ഷേ അന്നും മദ്രസകളിൽ പഠിപ്പിച്ചിരുന്നത് അറബി വിഷയങ്ങൾ മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ മതപഠനം മാത്രമായിരുന്നില്ല. അന്ന് വളരെയധികം മാത്സും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സയൻസ് വിഷയങ്ങളും മറ്റും അവിടെ പഠിപ്പിച്ചിരുന്നു. പാഠശാലകളുണ്ടായിരുന്നു അമ്പലങ്ങളോടൊക്കെ ചേർന്നുകൊണ്ട്. അവിടെയും വളരെയധികം തരത്തിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ, വേദങ്ങളും ഉപനിഷത്തുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ അതിനോടൊക്കെ ഒരു വിരക്തി തോന്നുന്ന രീതിയിൽ, അതിനെയൊക്കെ തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മെക്കാളെ പ്രഭു കൊണ്ടുവന്നത്. ഇതിൻ്റെ അർത്ഥം പാശ്ചാത്യ വിദ്യാഭ്യാസം എല്ലാം കൊണ്ടും മോശമാണെന്നുള്ളതല്ല, അതിന് ധാരാളം ഗുണവശങ്ങളുണ്ട്. പക്ഷേ സംഭവിച്ചൊരു കാര്യം, തദ്ദേശീയമായ നമ്മുടെ വിദ്യാഭ്യാസം
കല, പിന്നെ അതുപോലെ നമ്മുടെ സാഹിത്യം. ഇപ്പോൾ വെസ്റ്റേൺ ലിറ്ററേച്ചറാണ് ഏറ്റവും മികവുറ്റത് എന്ന ഒരർത്ഥത്തിലേക്കാണ് അവരുടെ ചില പ്രത്യേക പ്രവർത്തനങ്ങൾ പോയത്. നമ്മുടെ സാഹിത്യത്തിനും അതുപോലെ നമ്മുടെ എപ്പിക്സിനും ഒന്നും ഒരു പ്രാധാന്യവും അവർ കൊടുത്തില്ല, അല്ലെങ്കിൽ അതിനെ പുച്ഛ രൂപേണയാണ് അവർ കണ്ടിരുന്നത്, പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്ത ചില കാര്യങ്ങൾ. അപ്പോൾ എല്ലാത്തിൻ്റെയും സ്ഥാനത്ത് പാശ്ചാത്യ രീതികൾ. അപ്പോൾ ഈ സാഹിത്യമാണെങ്കിലും കലയാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ഒക്കെ അവിടെയൊക്കെ ഈ പാശ്ചാത്യ രീതികൾ കൊണ്ടുവരാനാണ് മേക്കാളെ പ്രഭു ശ്രമിച്ചത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ നിറത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ ആകാരത്തിലോ ഒന്നും മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഇന്ത്യക്കാരുടേതായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് ഉൾപ്പെടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം തന്നെ പാശ്ചാത്യ സമ്പ്രദായത്തിൻ്റെയാണ് എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തുടങ്ങി വെച്ചത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ പാശ്ചാത്യ രീതി നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് മെക്കാളെ പ്രഭു നടത്തിയത്. പ്രവർത്തനങ്ങൾ കൊണ്ടും അതുപോലെ നമ്മുടെ ഔട്ട്ലുക്ക് കൊണ്ടും ഒക്കെ പാശ്ചാത്യ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണ് മെക്കാളെ പ്രഭു ആവിഷ്കരിച്ചത്. ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 1856 ബർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മിക്കവാറും ഭാഗങ്ങൾ ബ്രിട്ടീഷുകാരുടെ കീഴിലായത് എങ്ങനെ എന്നുള്ളതാണ് 3 സ്കോറിൻ്റെ ഈ ചോദ്യം. നമുക്കറിയാം ബർമ്മ നമ്മുടെ ഇന്നത്തെ മ്യാൻമാറാണ്. ബ്രിട്ടീഷുകാരുടെ വെട്ടിപ്പിടുത്തം തുടങ്ങുകയാണ്. ബ്രിട്ടീഷുകാരിവിടെ വന്നു, മറ്റ് വിദേശ ശക്തികളൊക്കെ വന്നതിന് ശേഷമാണ് അവർ വന്നതെങ്കിലും ഏറ്റവും കൂടുതൽ കൈയടക്കിയതും ഏറ്റവും കൂടുതൽ കാലം നമ്മളെ ഭരിച്ചു മുടിച്ചതും ഒക്കെ അവരാണ്. കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും എങ്ങനെയാണ് ഇത്രയധികം സ്ഥലങ്ങൾ അവരുടെ കയ്യിൽ വന്നത്? നമുക്കറിയാം ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അടിത്തറയിട്ട യുദ്ധം ഏതാണ്? ആ മനസ്സിലുണ്ടല്ലേ, പ്ലാസി യുദ്ധമാണ്. 1857 പ്ലാസി യുദ്ധമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അസ്ഥിവാരമിട്ട അല്ലെങ്കിൽ അടിത്തറയിട്ട യുദ്ധം എന്ന് 8-ാം ക്ലാസ്സിലെ ടെസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ, ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 1857 പ്ലാസി യുദ്ധവും നമുക്ക് നോക്കാം, അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പോവാം. അതുപോലെ 1764 ബക്സർ യുദ്ധവും, ഈ രണ്ട് യുദ്ധങ്ങളിലൂടെ ഇവിടുത്തെ അന്നത്തെ അധീശന്മാരായിരുന്ന മുഗളന്മാരുടെ മേൽ അവർക്ക് ആധിപത്യം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു.